കെഎസ്ആർടിസിയെ സംരക്ഷിക്കാൻ ബദൽ നയവുമായി സിഐടിയു ബദൽ നയം 6ാം തീയതി പ്രഖ്യാപിക്കും തൊഴിലാളികളുടെ വകയാണ് കെഎസ്ആർടിസി എന്നും അത് സംരക്ഷിക്കുക തൊഴിലാളികളുടെ ഉത്തരവാദിത്തമാണെന്നും സിഐടിയു സംസ്ഥാന പ്രസിഡന്റ് ആനന്ദലവട്ടം ആനന്ദൻ പറഞ്ഞു മുതലാളിയുടെ ഫാക്ടറിയിലാണ് പണിയെടുക്കുന്നത് ആ മുതലാളി പറയുകയാണ് പോയി ചരക്ക് വിട്ട് കാശ് വന്നിട്ടില്ല 10 ദിവസം അവകാശം വരെ ഈ മാസത്തെ ശമ്പളത്തിൽ തൊഴിലാളി വഴി മുടക്കമാണ് പണം മുടക്കാൻ പറ്റുന്ന അവിടെ പണിയുണ്ടാവും ആ മുതലാളിയുടെ പണിയെടുക്കുന്നവർ ആ ബോധം ഉണ്ടാവണ്ടേ അത്തരത്തിലൊരു ബോധമില്ലാത്തവർ ആ കെഎസ്ആർടിസിയിലെ തൊഴിലാളികൾ അങ്ങനെ വളരാമോ അങ്ങനെ പോകാമോ പോയാൽ ഈ സ്ഥാപനം ഉണ്ടാവുമോ നിലനിൽക്കുമോ ജോലി ഉണ്ടാവുമോ അപ്പോ അതെ ഈ സ്ഥാപനം പോയാലും വേണ്ടില്ല തങ്ങളുടെ രാഷ്ട്രീയം കളിക്കണം രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു വേദിയായി കെഎസ്ആർടിസിയെ മാറ്റാമോ കെഎസ്ആർടിസിയിൽ 10-27,000 തൊഴിലാളികൾ ആ കുടുംബങ്ങൾ പണിയെടുത്തിരിക്കുന്ന കുടുംബങ്ങളുടെ ജീവിതമാർഗമല്ലേ അതില്ലാതാക്കണം ഇതിന്റെ സാഹചര്യം അറിയാത്ത ഒരു തൊഴിലാളിയെങ്കിലും ഉണ്ടോ കെഎസ്ആർടിസിന്റെ സ്ഥിതി മാധ്യമങ്ങളൊക്കെ അക്കാര്യത്തിൽ സഹായിക്കുന്നുണ്ട് ദിവസേന ഇതിന്റെ അവസ്ഥ എന്താണെന്ന് വാർത്തകൾ കൊണ്ടുവരുന്നു ഒരുപാട് ന്യൂനതകൾ ഇവിടുത്തെ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളുണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 6ാം തീയതി ഇതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരു ബദൽ നയം കെഎസ്ആർടിസി എംപ്ലോയീസ് അസോസിയേഷൻ പ്രഖ്യാപിക്കും ഇപ്പോൾ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ് ഉമേഷ് സർക്കാർ രണ്ടാം പിണറായി സർക്കാരിന്റെ 1ാം വാർഷികത്തിൽ സിഐടിയു സമരരംഗത്താണ് അവിടെയാണ് ആനത്തലവട്ടം ആനന്ദൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഈ ഒരു വർഷത്തിൽ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കിയത് കെഎസ്ആർടിസി ആണ് എന്താണ് തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്ന ബദൽ അതിന്റെ പ്രഖ്യാപനം ഇനി ഉണ്ടാകാനിരിക്കുന്നതേ ഉള്ളൂ കെഎസ്ആർടിസിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉള്ള സമഗ്രമായ ഒരു ബദൽ അവതരിപ്പിക്കാനാണോ സിഐടിയു നീക്കം സിഐടിയു നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു ബദൽ നയം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും മുന്നോട്ട് വെച്ചിരുന്നു കെഎസ്ആർടിസി എം ഡി ആയി ടോമിൻ ജെ തച്ചിങ്ങനെ ഉണ്ടായിരുന്നപ്പോഴാണ് അത്തരമൊരു ബദൽ നയം മുന്നോട്ട് വെച്ചത് ഇപ്പോൾ വീണ്ടും ഒരു ബദൽ നയം കെഎസ്ആർടിസി എങ്ങനെ മുന്നോട്ട് നടത്തണം ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ എങ്ങനെ മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങൾ വിശദമാക്കുന്ന ഒരു ബദൽ നയം അടുത്ത മാസം 6ാം തീയതി ഈ ചീഫ് ഓഫീസിന് മുന്നിൽ ആരംഭിക്കുന്ന റിലേ സമരമുണ്ട് കെഎസ്ആർടിസിയിലെ ആ സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കും എന്നാണ് ഇപ്പോൾ സിഐടിയു സംസ്ഥാന പ്രസിഡന്റ് കൂടി ആനത്തലവട്ടം ആനന്ദൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബദൽ നയത്തിൽ സിഐടിയു നേരത്തെ തന്നെ ചില നിലപാടുകളുണ്ട് ഇത്തരത്തിൽ ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ചതിനെതിരെയുള്ള നിലപാടുകളുണ്ട് കൂടുതൽ സർവീസുകൾ നടത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കും കൂടാതെ 3 സോണുകളായി തിരിച്ചുള്ള നിലപാട് അതായത് നോർത്ത് സോൺ സെൻട്രൽ സോൺ സൗത്ത് സോൺ ഇങ്ങനെ തിരിച്ച് 3 സോണുകളായി തിരിച്ച് കെഎസ്ആർടിസി വാഹനങ്ങൾ ഓടിക്കുന്നതിനെതിരെയുള്ള നിലപാട് കൂടാതെ കിഫ്ബിയുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ കിഫ്ബി പണം നൽകുന്ന സ്വിഫ്റ്റിന്റെ പ്രവർത്തനത്തിൽ രീതിയെ സംബന്ധിച്ച ചില നിലപാടുകൾ ഈ നിലപാടുകളെല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും ഈ ഒരു ബദൽ നയം തീരുമാനിക്കുക എന്തായാലും ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ നയങ്ങൾക്കെതിരെ കൃത്യമായ നിലപാട് സിഐടിയു പ്രഖ്യാപിച്ചിരിക്കുന്നു സർക്കാരിന് ഉത്തരവാദിത്തമില്ല കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ എന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ നിലപാട് എന്നാൽ അങ്ങനെയല്ല സർക്കാരിന് കൂടി സഹായമില്ലാതെ കെഎസ്ആർടിസി മുന്നോട്ട് പോകില്ല കെഎസ്ആർടിസിക്ക് സർക്കാർ സഹായം നൽകി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് ഒരു രാജ്യത്തും പൊതു ഗതാഗത മേഖല ലാഭകരമായി പ്രവർത്തിക്കുന്നില്ല ആ സാഹചര്യം മനസ്സിലാക്കണം കൂടാതെ കെഎസ്ആർടിസി വേണമെങ്കിൽ കൂടുതൽ ലാഭത്തിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ നടത്തിപ്പിൽ കൂടുതൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ അതും നടപ്പാക്കേണ്ടതാണ് അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഇത്തരമൊരു ബദൽ നയം മുന്നോട്ട് വെക്കുക രേണുക ഇതിപ്പോൾ സർക്കാരിനെതിരായ ഒരു സമരമല്ല കെഎസ്ആർടിസിയെ സംരക്ഷിക്കാനുള്ള ഒരു സമരം അതിനുള്ള ഒരു ആരോഗ്യകരമായ സമീപനം എന്ന നിലയിലാണോ ഇന്നത്തെ പ്രതിഷേധ ദിനം അവിടെ നടക്കുന്നത് പ്രധാനമായി കഴിഞ്ഞ 6ാം തീയതി മറ്റ് സംഘടനകൾ നടത്തിയ സമരം അതായത് ഐഎൻടിസിയും ബിഎംഎസും നടത്തിയ സമരത്തിൽ പങ്കെടുക്കാതെ നിന്ന സംഘടനയാണ് സിഐടിയു പക്ഷേ സിഐടിയു യൂണിയനെ 30% ത്തിലധികം വോട്ടുണ്ടായിട്ടും അല്ലെങ്കിൽ 30% ത്തിലധികം പേർ സിഐടിയുവിനെ പിന്തുണയ്ക്കുമ്പോഴും സിഐടിയു സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടും വെറും 13% താഴെ ജീവനക്കാർ മാത്രമേ കെഎസ്ആർടിസിയിൽ അന്ന് ജോലിക്കെത്തിയിരുന്നുള്ളൂ ഈ സാഹചര്യത്തിൽ
ശമ്പളം ലഭിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രതിഷേധമെങ്കിലും സംഘടിപ്പിക്കാതെ സി ഐ ടി യുടെ നിലനിൽപ്പില്ല എന്നുള്ള തിരിച്ചറിവ് കൂടിയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ തയ്യാറായത്. അപ്പോഴും സംസ്ഥാന സർക്കാരിനെ വലിയ രീതിയിൽ വിമർശിക്കുന്നില്ല, എന്നാൽ മന്ത്രിയെയും മാനേജ്മെന്റിനെയും വിമർശിക്കുന്നു. മാനേജ്മെന്റ് തൊഴിലാളികളുമായി കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായി എടുക്കുന്ന തീരുമാനങ്ങളാണ് കെ എസ് ആർ ടി സിയെ പ്രതിസന്ധിയിൽ എത്തിച്ചത്. അതിനുദാഹരണമായി പറഞ്ഞത് തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനമായി ഓടുന്ന സിറ്റി സർക്കുലർ ബസ്സുകൾ, അത് വലിയ നഷ്ടത്തിലാണ്. അതുകൂടാതെ സി എൻ ജി ബസ്സുകൾ 700 സി എൻ ജി ബസ്സുകൾ വാങ്ങാൻ ഒരുങ്ങുന്നു. സി എൻ ജി ഡീസലിനേക്കാൾ വില കുറവാണ് എന്ന ന്യായീകരണം പറഞ്ഞാണ് സി എൻ ജി ബസ്സുകൾ വാങ്ങുന്നത്. എന്നാൽ സി എൻ ജി വില കൂട്ടിയാൽ എന്ത് ചെയ്യും, അത് വീണ്ടും പ്രതിസന്ധി ആകില്ലേ തുടങ്ങി ചോദ്യങ്ങളും ആണത്തിലോട്ട വാനത്തും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും സർക്കാരിനെതിരെ പറയുന്നില്ല എങ്കിൽ പോലും മന്ത്രിക്കെതിരെ പരോക്ഷമായും കെ എസ് ആർ ടി സി മാനേജ്മെന്റിനെതിരെ പ്രത്യക്ഷമായും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.